പ്രധാന റോഡിൽ ഉൾപ്പെടെ അപകട ഭീഷണിയായി ജലജീവൻ പ്രവൃത്തികൾ. മലയോര മേഖലയിൽ ഗോതമ്പ് റോഡ്, തോട്ടുമുക്കം റോഡിലും എരഞ്ഞിമാവ് കൂളിമാട് റോഡിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. രണ്ടായിരത്തി ഇരുപത്തിനാലോടെ മുഴുവൻ വീടുകളിലും കുടിവെള്ളമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവൃത്തിയാണ് മിക്കയിടങ്ങളിലും ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കരാറുകാരുടെ അനാസ്ഥ മൂലം വലിയ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. മലയോര മേഖലയിലെ പ്രധാന റോഡുകളിലൊന്നായ ഗോതമ്പ് റോഡ്, തോട്ടുമുക്കൻ റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറി. അടുത്തിടെ ടാർ ചെയ്ത റോഡിൻ്റെ വശങ്ങൾ പൈപ്പിടാനായി കുത്തിപ്പൊളിച്ചത് കാരണം മെറ്റൽ ഉൾപ്പെടെയുള്ളവ റോഡിൽ പരന്നിരിക്കുകയാണ്. ഈ റോഡിൽ പൊട്ടൻപടി ഇറക്കത്തിലാണ് ഏറ്റവും വലിയ അപകട സാധ്യത നിലനിൽക്കുന്നത്. കല്ലും മണ്ണും വിളകി റോഡിൽ വീണതിനാൽ വലിയ വണ്ടികൾക്കല്ലാതെ കാറുകൾക്കോ ഇരുചക്രവാഹനങ്ങൾക്കോ ഓട്ടോറിക്ഷകൾക്കോ പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. ജൽജീവൻ മിഷനു വേണ്ടിയെടുത്ത ചാലിൽ നിന്നും ചരലുകൾ റോഡിലേക്ക് ഒലിച്ചിറങ്ങി കാൽനട പോലും ദുഷ്കരമായ അവസ്ഥയാണിപ്പോൾ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല റോഡല്ലായിരുന്നു, അത് മുഴുവനും നാശമാക്കി കുത്തിപ്പറിച്ച് ഈ നിലയിലാക്കി. ഇപ്പം ഇന്നലെ രണ്ടുപേര് രാത്രി വന്ന് വണ്ടിയായിട്ട് മറിഞ്ഞു വീണു ഇവിടെ. കാരണം ഇതേപോലെ ഇങ്ങനെ കല്ല് കയറി മുകളിൽ നിന്ന് വരുന്നവർ പെട്ടെന്ന് ഇത് അറിയാലോ, ചരളി വന്ന് കയറിയിട്ട് ബൈക്കുകാർ രണ്ടുപേരും മറിഞ്ഞു വീണു. അപ്പം അതുകൊണ്ട് ഒരു വിധത്തിലും മനുഷ്യന് പോകത്തില്ല. നല്ലൊരു റോഡായിരുന്നു, അവരത് എന്തെങ്കിലും ഇത് ചെയ്യാതെ ഇങ്ങനെ കിടന്നാൽ ഒരു രക്ഷയില്ല. ഇത് എന്തെങ്കിലും ഇത് ചെയ്യണം, അല്ലെങ്കിൽ ബൈക്കുകാരാണ് മെയിനായിട്ട് മറിയുന്നത്. പിന്നെ അത് തന്നെയല്ല, ഇതിങ്ങനെ വഴിയിലേക്ക് കയറി കിടക്കുന്നതുകൊണ്ട് ലോറി പോകുമ്പോഴത്തേനും നല്ല റോഡും കൂടെ ഒന്നുകൂടെ പൊളിയാ ചെയ്യുന്നത്. കരാറുകാരൻ തോന്നിയതുപോലെ ആണ് പ്രവൃത്തി ചെയ്യുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഊട്ടി കോഴിക്കോട് പാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡിലും വലിയ അപകട ഭീഷണിയാണുള്ളത്. റോഡിൻ്റെ രണ്ട് സൈഡിലും പലയിടത്തും വലിയ കിടങ്ങിന് സമാനമായ അവസ്ഥയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഇടതടവില്ലാതെ ആംബുലൻസുകൾ ഉൾപ്പെടെ പോകുന്ന 4 കിലോമീറ്ററോളം ഭാഗത്താണ് ഈ ദുരിതം. ദുരിതം അവസാനിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് 3 മാസം മുമ്പ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിൻ്റെ നേതൃത്വത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ സൈറ്റ് ഓഫീസിന് മുമ്പിൽ സമരവും നടത്തിയിരുന്നു. അങ്ങാടികളിലുൾപ്പെടെ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടങ്ങളും വർദ്ധിക്കുകയാണ്. കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. കോടികൾ മുടക്കി നവീകരിക്കുന്ന ഈ റോഡിൽ നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം പല സ്ഥലത്തും തകർന്ന അവസ്ഥയാണ്. ഇതിനു പുറമെയാണ് ജൽജീവൻ മിഷൻ്റെ ചതിക്കുഴികളും. റോഡ് റീസ്റ്റോർ ചെയ്യുമ്പോൾ പകുതി ക്വാറി വേസ്റ്റും പകുതി ജിപ്സവും ഉപയോഗിക്കണമെന്നാണ് നിയമമെങ്കിലും ഒട്ടുമിക്കയിടങ്ങളിലും ക്വാറി വേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന പരാതിയും വ്യാപകമാണ്. ചില ഭാഗങ്ങളിൽ മഴയത്ത് ചെളിമയമാണിപ്പോൾ. വാഹനങ്ങൾ താഴ്ന്നു പോവുകയോ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുകയോ ചെയ്യുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.